സ്നോ സ്ക്വിൽ എന്ന് പറയുന്ന പ്രശ്നം ഇതാണ്. ഭയങ്കരമായിട്ട് സ്നോ ഒന്നിച്ച് വീഴുന്ന ആണ് ശരിക്കും സ്നോ സ്ക്വിൽ എന്ന് പറയുന്നത്. രക്ഷയില്ല, ഭയങ്കര കട്ടിയായിട്ട് സ്നോ വീണുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ആദ്യം കാനഡയിൽ വന്നപ്പം ഈ സ്നോ ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വലിയ സ്നോ ഒക്കെ വരുമ്പോൾ നമുക്ക് അവധിയൊക്കെ കിട്ടും, അടിപൊളിയാണല്ലോ, പല ദിവസങ്ങളിലും അപ്പം സ്നോ ഒക്കെ വരുമ്പോൾ എല്ലാം അവധിയായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, എത്ര സ്നോ വന്നാലും എത്ര സെൻറ്റിമീറ്റർ ആണെങ്കിലും അവധിയൊന്നും പ്രഖ്യാപിക്കത്തില്ല, പബ്ലിക് ഹോളിഡേ ഒന്നും പ്രഖ്യാപിക്കത്തില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓഫീസിൽ നിന്ന് ലീവ് എടുക്കാം, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ഒക്കെ എടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സ്നോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മഴ പോലൊക്കെ ഉള്ളൂ, നല്ലൊരു മഴ പെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എത്ര സ്നോ റോഡിൽ കിടന്നാലും കുറേയൊക്കെ അവർ എടുത്തു മാറ്റും, അല്ലെങ്കിൽ കുറേയൊക്കെ അവിടെ കിടക്കും. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന തന്നെ ഡ്രൈവ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് ഈ സ്നോയുടെ സമയത്ത്. നല്ല സ്നോ ഒക്കെ റോഡിലുണ്ടെങ്കിൽ വണ്ടിയൊക്കെ സ്കിഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ജസ്റ്റ് ഹൈവേയിലൊക്കെ നമ്മൾ ഹൈ സ്പീഡിലാകും, 100 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ബ്രേക്കൊക്കെ ആരെങ്കിലും ഇടുവാണെങ്കിൽ പടപടപടേന്ന് വണ്ടികൾ വന്ന് ഇടിച്ചിടിച്ച് വലിയ അപകടമൊക്കെ ഉണ്ടാവും. അങ്ങനെ പലപ്പോഴും ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഓരോരുത്തരും ശ്രദ്ധിച്ച് ഇങ്ങനെ പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനൊരു പരിഹാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇന്നൊരു സ്നോയി ഡേയിൽ എൻ്റെ ഒരു ഓഫീസിൽ പോകുന്ന യാത്ര ഒന്ന് കാണാം. അതുപോലെ തന്നെ അപ്പം ഇന്ന് ഞങ്ങൾ വെറുതെ ഫ്രൈഡേ ആണ്, ഫ്രൈഡേ വൈകിട്ട് വെറുതെ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ സ്നോ വിശേഷങ്ങൾ ഇന്ന് കാണാം. അപ്പോൾ ടെസ്റ്റ് ട്രാവൽ കാനഡയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ടൊറന്റോ ഡൗൺ ടൗണിൽ കൂടെയാണ് പോകുന്നത്. ഞാനിപ്പം ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നല്ല സ്നോ ആണ്, 20-25 സെന്റിമീറ്റർ സ്നോ ആണ്. എല്ലാ ദിവസവും ഇങ്ങനെ സ്നോ ഇല്ല, റയർ ആയിട്ടാണ് സ്നോ വരുന്നത്. ഡ്രൈവേ നമ്മുടെ റോഡിൽ നിന്ന് സ്നോ തള്ളി മാറ്റിട്ടുണ്ട്, അല്ലേ? ഇത് തുറക്കാൻ പറ്റത്തില്ല, ഇത് തള്ളി അങ്ങോട്ട് മാറ്റിട്ടേക്കുന്നുണ്ട്. അപ്പം ഇന്ന് 20-25 സെന്റിമീറ്റർ ആയത് നല്ല സ്ലോ ആണ്, ട്രാഫിക് ഒക്കെ ഭയങ്കര സ്ലോ ആയിരിക്കും. ബ്രേക്ക് പിടിച്ചാൽ കിട്ടത്തില്ല, പതുക്കെ സ്ലോ ചെയ്ത് വേണം പിടിക്കാൻ വേണ്ടി. നടുക്കൊരു വണ്ടി സ്റ്റക്കായിട്ട് കിടപ്പുണ്ട്. ലോക്കൽ റൂട്ടാണ്, ഹൈവേ അല്ല. ഇപ്പൊ ലൈൻസ് ഒന്നുമില്ല, ഒന്നും നമുക്ക് കാണത്തില്ല എത്ര ലൈനാണ്. ഇതിന്റെ ശരിക്കും 2 ലൈനാണ് ഈ റോഡ്, ശരിക്കും നമുക്ക് കാണത്തില്ല, സ്നോ മൂടി കിടക്കുക. ശരിക്കും നമ്മളിപ്പോ ഹൈവേയിലോട്ട് കയറുകയാണ്. ട്രാഫിക് ഭയങ്കര സ്ലോ ആയിരിക്കും, ഇതിലൊന്നും നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല, പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. തെന്നിയാൽ അപ്പുറത്തെ റോഡിൽ പോയി കിടക്കും. ഹൈവേ നല്ല ക്ലീൻ ആക്കി ഇട്ടേക്കാണ്, ഇതൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട്. പക്ഷെ ആരെങ്കിലും സ്പീഡിൽ പോയി ഒരു ബ്രേക്ക് പിടിച്ചാൽ മൊത്തം പടപടപടപടേന്ന് പോയി ഇടിക്കും. സഡൻ ബ്രേക്ക് ഇട്ടാൽ അപ്പം ഇടിയ. ടൊറന്റോ ഡൗൺ ടൗണിൽ കൂടെയാണ് പോകുന്നത്. രാത്രി നല്ല രസമാണ്, ഞങ്ങൾ ഇപ്പം ഇച്ചിരി നേരത്തെ ഇറങ്ങിക്കുകയാണ്, സ്നോ കാരണം താമസിച്ച് എത്തത്തുള്ളത്. പതുക്കെ ട്രാഫിക് പതുക്കെ ഉണ്ട്. ശരിക്കും ഡൗൺ ടൗണിൻ്റെ ഉള്ളിൽ കൂടെയാണ്, അകത്തൂടെയാണ് നമ്മൾ ഈ ഹൈവേ പോകുന്നത്. ശരിക്കും നയാഗ്രയൊക്കെ പോകുന്ന ഹൈവേ ആണ്. ഇവിടെയൊക്കെ സ്നോ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തെന്ന് തോന്നുന്നു. ഈ സ്നോ ഉള്ള ദിവസം 2-3 ഇടി നടക്കണ്ടോ? ഭാഗ്യത്തിന് ഇടിയൊന്നും ഇല്ല. നമ്മള് ഹൈവേ എക്സിറ്റ് ചെയ്യാണ്, ലോക്കൽ റോഡിലോട്ട് കയറുക. ഓഫീസ് ഏകദേശം ഇവിടെ അടുത്ത്.
ചെറിയ റോഡിൽ കണ്ടില്ലേ, ഒട്ടും എടുത്തിട്ടില്ല, ഫുള്ളി സ്നോ ആയിട്ട് കിടക്കുക. അപ്പൊ നമ്മളെത്തി വിജയകരമായിട്ട്, വലിയ താമസമൊന്നും ഇല്ലാതെ എത്തി. അപ്പൊ ഞങ്ങള് ഞാൻ ഓഫീസിലെത്തി. പല ഫ്രണ്ട്സും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് നിങ്ങൾ ഈ സ്നോ, വലിയ സ്നോ ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഓഫീസിലൊക്കെ പോകുന്നത്, ഓഫീസിന് അവധി തരുമെന്നും. അങ്ങനെ അവധിയൊന്നും തരാറില്ല. അത്രയ്ക്ക് വലിയ സ്നോ വന്നിട്ട് മരമൊക്കെ വീഴുകയോ അല്ലെങ്കിൽ ഹൈവേ ഒക്കെ അടക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് അവധിയൊക്കെ എടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓഫീസിൽ വരിക എന്നുള്ളതാണ് നിയമം. വേണേ അവധി എടുക്കാം. അപ്പോൾ ഇനി കോഫി കുടിച്ചിട്ട് നമുക്ക് ഓഫീസിലോട്ട് കയറാം. ഞാൻ ഓഫീസിൽ വിട്ട് ഇറങ്ങി, ഇന്ന് ഫുൾ സ്നോ ഡേ ആണ്. നോക്കി, ഈ കാറിൻ്റെ മേളിൽ കിടക്കുന്ന സ്നോ എല്ലാം എടുത്ത് മാറ്റണം. ഇതൊക്കെയാണ് സ്നോ ഡേയിലുള്ള പ്രശ്നങ്ങൾ. അപ്പം കാറിൻ്റെ വീണവൻ്റെ ഭാഗത്ത് മൊത്തം സ്നോ വീണു. ഈ കാറിൻ്റെ മേളിലുള്ള സാധനങ്ങൾ മൊത്തം മാറ്റണം. കാറുണ്ട്, കാർ അടിപൊളി ഫുള്ളിയായി. അപ്പം ജസ്റ്റ് ഇനി സ്നോ ഒന്ന് മാറ്റാം കാറിൻ്റെ മേളിലുള്ള. മേളിലൊന്നും ഇങ്ങനെ സ്നോ പൊതിച്ച് കൊണ്ടുപോകാൻ പാടില്ല എന്ന് അവിടുത്തെ നിയമം. എന്ന് പറഞ്ഞാൽ അടുത്ത വണ്ടിയുടെ മേളിലോട്ടിട്ട് നമ്മൾ ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ വീണ് കഴിഞ്ഞാൽ, അതിൻ്റെ ഫ്രണ്ടിലൊക്കെ വീണ് കഴിഞ്ഞാൽ അവർക്ക് വിസിബിലിറ്റി ഇല്ലാതാവും. അതുകൊണ്ട് സ്നോ മൊത്തം തുടച്ചിട്ടേ വണ്ടി ഓടിക്കാവുള്ളൂ എന്നാണ് നിയമം. എന്താണേ കൈ വിറയ്ക്കുന്നത്, -15 എങ്ങാണ്ട് ഇപ്പോഴത്തെ തണുപ്പ്. ഗൈസ് ഇവിടെയാണ് വണ്ടി ഇടിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു വണ്ടി ഇടിച്ച് കാണുമായിരിക്കുമെന്ന്. ഇതേ ഇവിടെ വണ്ടി ഇടിച്ചു, ആകെ മൊത്തത്തിൽ ബഹളമാണ്. ഇനിയിപ്പോൾ ഏതായാലും മണിക്കൂറുകൾ എടുക്കും എനിക്ക് എത്താൻ വേണ്ടി. 20 മിനിറ്റ് കൊണ്ട് വരേണ്ടത്, ഞാനിപ്പോൾ 2 മണിക്കൂർ എടുത്തു ഇന്നത് വരാൻ വേണ്ടി. എൻ്റെ പൊന്നെ, ആ കാറിത് ഫുൾ സ്നോയിൽ കിടക്കുവാണ്. ഇനിയിപ്പോൾ അടിയിൽ എനിക്ക് ഐസ് ഉണ്ടോ തൂങ്ങി തൂങ്ങി കിടക്കുന്നത്? ഇത് ഇന്ന് വീണ സ്നോ ആണ്. എല്ലാം ഇങ്ങനെ വണ്ടി വന്നിട്ട്, സ്നോ മാറ്റുന്ന വണ്ടി വന്നിട്ട് മാറ്റി മാറ്റി കൂട്ടി കൂട്ടി ഇട്ടിരിക്കുകയാണ് ഈ പാത്തിൽ നിന്ന്. അപ്പോൾ ഇത് ശരിക്കും -ഡിഗ്രി തന്നെ ആണെങ്കിൽ കുറേ നാൾ ഇങ്ങനെ കിടക്കും. പ്ലസ് വരുമ്പോഴാണ് ഇനി നിന്ന് അലിയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കും കുറേ നാളത്തേക്കിനെ. നമ്മുടെ ഫ്ലാറ്റിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലുള്ള ബാർബിക്യൂ ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഇത്. കണ്ടോ, സ്നോ കണ്ട് കിടക്കുന്നുണ്ടോ, അടിപൊളിയായിട്ട് നല്ല സൂപ്പർ സ്റ്റൈൽ. അതിൻ്റെ ബാക്കിലായിട്ടൊരു ഫോറസ്റ്റ് ഉണ്ട്. ആണെങ്കിൽ മരങ്ങളെല്ലാം ഇല ഒഴിച്ചിട്ട് അതിൻ്റെ മേളിലെല്ലാം സ്നോ ആയിട്ട് ഭയങ്കര രസമായിട്ട് കിടക്കാം. പിള്ളേരൊക്കെ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്.
മൊത്തം സ്നോ ആണ്. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള ഫ്ലാറ്റിന്റെ ഫ്രണ്ടിലുള്ള സ്ഥലമാണ് ഇത് കണ്ടോ. മൊത്തം സ്നോ ആണ്. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി. ഇതുണ്ട്. ആ താഴെ കാണുന്നത് ഒരു ട്രെയിലാണ്, അതായത് ഒരു കാട് പോലത്തെ സ്ഥലമാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ മരത്തിന്റെ മേളിലൊക്കെ നിറച്ച് സ്നോ കയറിയിട്ട് മരമൊക്കെ മരത്തിന്റെ ഇലയൊക്കെ ഓൾറെഡി പോയേക്കോ, അതിന്റെ കൂട്ടത്തിൽ സ്നോയും കൂടെ കയറി. ഒരു രക്ഷയില്ലാത്ത സീനറിയാണ് കാണാൻ വേണ്ടി. ഒരു രക്ഷയില്ലാത്ത സീനറിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെയിലാണ്. അതുപോലെ ദേവിന്റെ ഫ്രണ്ട് കണ്ടോ, ആ വീടൊക്കെ ഇരിക്കുന്നുണ്ടോ. ഒരു രക്ഷയില്ലാതെ ഓ സൂപ്പർ. ഇതിന്റെ മേളു വിശത്തിന് ചെറിയ ചെറുത് വേറെ വെക്കണ്ട, കയ്യും കാലും ഒക്കെ കയ്യും കാലും വേണ്ട. ഇപ്പൊ നീ ഇപ്പൊ ഒരു കാഞ്ചി അപ്പൂ ഓടിപ്പോയി ഒരു വലിയ സ്നോ ബോൾ ഉണ്ടാക്കി കൊണ്ടുവരുമോ. ഏ പൂച്ചു ഓക്കെ സ്റ്റാർട്ട് ചെയ്തോ. അപ്പു കുട്ടൻ സ്നോ ബോൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പൂവിന്റെ സ്നോ ബോള് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പു പെട്ടെന്ന് ഉണ്ടാക്കണ, നിന്റെ ഒരുമാതിരി ഒരു ഷേപ്പ് ഇല്ലാത്ത സ്നോ ബോൾ ആണല്ലോ. ഷേപ്പ് വരും. കറക്ക് കറക്ക് കറക്ക്. അപ്പു ആണോ കുഞ്ഞിയാണോ ഫസ്റ്റ് അടിക്കുന്നത് നോക്കണം. കോമ്പറ്റീഷൻ നടക്കുകയാണ്. അപ്പു ആണോ കുഞ്ഞിയാണോ സ്നോമാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് നോക്കണം. കുഞ്ഞിയുടെ അപ്പുവിൻ്റെ പൊടിഞ്ഞു പോയടാ. എടാ നീ മടുത്തോ, എഴുന്നേക്ക്. കുഞ്ഞി ഉരുട്ടി ഉരുട്ടി വരുന്നുണ്ട്. അവൻ കുനിയാതെ അവൻ ബുദ്ധിമുട്ടിക്കാതെ അതിന് ഇവിടെ അതിന് വേദന ഒന്നും എടുക്കത്തില്ല. നീ അങ്ങോട്ട് ആ സ്പീഡ് സ്പീഡ് ആക്കിക്ക്. നല്ല തണുപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ജാക്കറ്റൊന്നും ഊരിയതാ. പിള്ളേരുണ്ടാക്കിയ സ്നോമാനാണ്, അടിപൊളിയായിട്ട് ഉണ്ടാക്കി. എന്നിട്ട് അവരുടെ ഗ്ലൗസും ഒക്കെ തൊപ്പിയൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി വെച്ചേക്കുക. അപ്പൊ നമ്മൾ ടിം ഹോട്ടൽസിന്റെ ഡ്രൈവ് ത്രൂയിൽ കയറി ഈ മഞ്ഞിന്റെ ഇടയിൽ ഒരു കാപ്പി കുടിക്കുക. ഇവിടെ ഈ കാപ്പി എല്ലാവരും ഭയങ്കരമായിട്ട്, നമ്മുടെ ഇവിടെ ചായ ഒക്കെ കുടിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ഈ കാപ്പി എല്ലാവരും ഭയങ്കരമായിട്ട് കുടിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ മഞ്ഞിന്റെ കൂട്ടത്തിൽ കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് ഉണ്ട്. അതിന് അതുകൊണ്ടാണോന്ന് അറിയത്തില്ല. നമ്മളേതായാലും ഇപ്പോൾ ഒരു കാപ്പി അങ്ങ് കുടിക്കാം. ടീം കോൺസിൽ ഡ്രൈവ് ത്രൂയിൽ കയറി അല്ലടി ഈ മഞ്ഞിന്റെ സമയത്ത് ഈ മണ്ടത്തരം പറയല്ലേ കുഞ്ഞി. താങ്ക് യു. ഞങ്ങളിൽ പോകും തോറും ചായക്ക് രുചിയേറും എന്ന് നമ്മുടെ ലാലേട്ടൻ പറയുന്ന പോലെ ഈ സ്നോയി ഡേയിൽ ഈ കാപ്പി കുടിച്ചിരിക്കാൻ ഭയങ്കര ഒരു സുഖമാണ്. നമ്മുടെ നാട്ടിലെ നല്ല മഴയുള്ള സമയത്ത് നല്ല കട്ടൻ ചായ കുടിച്ചിട്ടിരിക്കുന്ന ഒരു രസമില്ലേ, അതാണ് ഈ കാപ്പി കുടിച്ചിട്ട് ഇവിടെ ഇരിക്കുക. പല കടകളിലും ഇതുപോലെ കാപ്പി കിട്ടും, അടിപൊളി കാപ്പി. അപ്പം നമ്മുടെ സ്നോയി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും അടിപൊളി കിടുക്കാച്ചി വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. അപ്പം നമ്മുടെ സ്നോ വിശേഷങ്ങൾ ഇന്ന് കാണാം. എൻ്റെ അമ്മ.